വെൽക്കം ടു വിജുസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഗാർലിക് വെച്ചിട്ട് ഒരു കൂട്ടാൻ ഉണ്ടാക്കാം. ഗാർലിക്കും ചെറിയ ഉള്ളിയും രണ്ടും ഓരോരോ കപ്പ്. ഇത് ഗാർലിക്ക് മുറിക്കൊന്നും വേണ്ട, തൊലി കളഞ്ഞ് കഴുകിയെടുത്തതാണിത്. പിന്നെ കുറച്ച് നല്ലെണ്ണ കുറച്ച് ജാസ്തി വേണം. അപ്പോൾ ആദ്യം നമുക്ക് നല്ലെണ്ണയിൽ ഇതൊക്കെ ഒന്ന് വറക്കണം. ആ ഒരു 50 ഗ്രാം നല്ലെണ്ണ ആദ്യമേ ഒഴിക്കും. ഇത് ചോറിൻ്റെ ഒപ്പമൊക്കെ കുഴച്ച് കഴിക്കാൻ നല്ലൊരു കറിയാണ്. എണ്ണ കാഞ്ഞ ശേഷം കടുക് പൊട്ടിയ ശേഷം കുറച്ച് ഉലുവ. ഇതാ ഒരു കപ്പ് വെളുത്തുള്ളി. ഇത് നല്ലെണ്ണയിൽ കടന്നിട്ട് നന്നായി മൂക്കണം. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവർക്ക് ഈ കൂട്ടാൻ വെളുത്തുള്ളിയുടെ മണമൊന്നും അധികം വരില്ല, ദേഹത്തിന് നല്ലതാണല്ലോ. വെളുത്തുള്ളി ഒരു 5 മിനിറ്റ് മൂത്ത ശേഷം ചെറിയ ഉള്ളി ഒരു കപ്പ്. അത് വലുതാണെച്ചാൽ അങ്ങനെ രണ്ടായി പിളർത്തിയിടാം, ചെറുതാണെച്ചാൽ അങ്ങനെ ഇടാം. ഇത് വലിയ സവാളയെക്കാട്ടിലും ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ്. ഇത് നന്നായി മൂക്കണം. വെളുത്തുള്ളി ഉള്ളിയൊക്കെ കുറച്ച് വേഗം മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇപ്പം തന്നെ ഇടാം. കുറച്ച് മഞ്ഞപ്പൊടി. വെളുത്തുള്ളിയൊക്കെ നല്ലെണ്ണയിൽ കിടന്ന് നന്നായി മൂത്ത് ഇടാം. നല്ല പുളിവെള്ളം, പുളിവെള്ളം ഒരു 1.5 ഗ്ലാസ്, അതിലാണിത് വേവേണ്ടത്. ഇത് നന്നായി വെന്തിട്ട് ഒന്ന് കുറുകി വരും. ഇനി അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി. സാമ്പാർ പൊടി 2 സ്പൂൺ, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ വാങ്ങാറാകുമ്പോൾ കുറച്ച് ജീരകപ്പൊടി ഇട്ടിട്ട് വാങ്ങാം. ഇനി ഇതിൽ കിടന്നിട്ട് നന്നായി വേവട്ടെ. നമുക്ക് അടച്ച് വയ്ക്കാം. പുളിയൊഴിച്ച് നന്നായി വന്ന് വറ്റി കഴിഞ്ഞു. ഇനി അതിലേക്ക് കുറച്ച് വെള്ളപ്പൊടി അല്ലെങ്കിൽ പിന്നെ കരിപ്പെട്ടിപ്പൊടി. ഇത് കരിപ്പെട്ടിയുടെ പൊടിയാണ് നാട്ടിൽ ചേർക്കണം. പിന്നെ കുറച്ച് ജീരകപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ. ഉലുവയുടെ പൊടിച്ചതാണ്, വറുത്ത് പൊടിച്ചത്. ഉലുവയിട്ടിട്ടുണ്ടെങ്കിലും ഈ പൊടിയിട്ട ഒരു നല്ല വാസനയാണ്. ഇനി കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ടു. ഇത്രയേ ഉള്ളൂ കറി ആയിക്കഴിഞ്ഞു. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് സർവിങ് ബൗളിലേക്ക് ആക്കാം. സർവിങ് ബൗളിലേക്ക് ആക്കിയിട്ട് അങ്ങനെ ഈസി ടേസ്റ്റി ഗാർലിക് കൂട്ടാൻ റെഡി. ഇത് ചോറിൻ്റെ ഒപ്പം കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.